ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ തിരുനാൾ ദിനമായ നാലാം ദിവസം വൈകിട്ട് 6 മണിക്ക് നാം അർപ്പിക്കുന്ന ബലിയിൽ തിരുനാൾ പ്രസിഡന്റിമാരായ 151-ാമത്തെ അംഗം മുതൽ 180-ാമത്തെ അംഗം വരെയുള്ള പ്രസിഡന്റിമാരുടെ പേരുകളും അവരുടെ നിയോഗങ്ങളും നമുക്ക് ഈ അൾത്താരയിൽ കാഴ്ചവെക്കാം. വിൽഫ്രഡ്, മിനി, അഖിൽ, നിഖിൽ, തട്ടാമല സ്വദേശികൾ. ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നും നിറയുന്നതിന് വേണ്ടിയും നിലനിൽക്കുന്നതിന് വേണ്ടിയും എല്ലാവരും ആരോഗ്യത്തോടുകൂടി ജീവിക്കുന്നതിനും അഖിലും നിഖിലും നന്നായി പഠിക്കുന്നതിന് വേണ്ടിയും അഖിലിൻ്റെ വിസയുടെ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും കുടുംബത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 155, 156, 157. മാനുവൽ, സുനി, കെവിൻ, തില്ലേരി സ്വദേശികൾ. കുടുംബത്തിൽ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയും നല്ല ആരോഗ്യത്തിന് വേണ്ടിയും കെവിന് പഠനത്തിൽ പുരോഗതി ഉണ്ടാകുന്നതിനും വിജയം വരിക്കുന്നതിനും ബാങ്കിലെ എല്ലാ പ്രശ്നങ്ങളും പണസംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പരിഹാരം കണ്ടെത്തുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്നും മോചനം പ്രാപിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ഷാൻഡി ജെയിംസ്, കുവൈറ്റ്. വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈമ മേരി, പട്ടകടവ്. ഒരു കുഞ്ഞിനെ ലഭിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അഗസ്റ്റിൻ ജോസ്, ട്രിവാൻഡ്രം. വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിനി അഗസ്റ്റിൻ, ട്രിവാൻഡ്രം. വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷാരോൺ അഗസ്റ്റിൻ, വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവേക് അഗസ്റ്റിൻ, ട്രിവാൻഡ്രം. വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവർ 4 പേരും ഒരു കുടുംബത്തിലെ അംഗങ്ങളാണ്, ഭാര്യയും ഭർത്താവും 2 മക്കളും. ഈ 4 പേരും പരിശുദ്ധാത്മാവിനാൽ എന്നും നിറയുന്നതിന് വേണ്ടിയും ദൈവ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് വചനാധിഷ്ഠിതമായ ഒരു ജീവിതം കാഴ്ചവെച്ച് സാധിക്കുന്നത്ര നന്മകൾ ചെയ്ത് ജീവിതം കർത്താവിന് വേണ്ടി മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള വലിയ കൃപയ്ക്കായി ദാഹിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ കുടുംബമാണ് നമുക്ക് 50,000 രൂപ തന്ന് സഹായിച്ചത്. ജീമ മലപ്പുറം. ഭർത്താവിന് മാനസാന്തരം ഉണ്ടാകാനും 2 പേരും ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. എൽസമ്മ ക്ലീറ്റസ്, വലിയ പെരുമ്പുഴ. ജോസ്വിന് PR-ഉം കാർഡും എത്രയും വേഗം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭർത്താവ് ക്ലീറ്റസിൻ്റെ കഴുത്തിലെ വേദന മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൽസമ്മയ്ക്ക് ഉണ്ടാകുന്ന ഭക്ഷണ അലർജിയിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജുവാന എലിസബത്ത് ജോസഫ്, ചിക്കാഗോ. ജെയ്ഡൻ ഹെൻറി ജോസഫ്, ചിക്കാഗോ, അമേരിക്ക. ടെൻസിക്ക്, ജുവാനയും ജെയ്ഡൻ്റെയും അമ്മയായ ടെൻസിക്ക് സ്ഥിരമായി ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബത്തിലെ പൈശാചിക ശക്തി മാറിക്കിട്ടുന്നതിന് വേണ്ടിയും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതിന് വേണ്ടിയും ജുവാനയും ജെയ്ഡനും ദൈവഭയത്തിലും ദൈവചിന്തയിലും ദൈവവിശ്വാസത്തിലും വളർന്നു വരുന്നതിന് വേണ്ടിയും 2 പേരും നന്നായി പഠിച്ച്
ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. അബിയ ഇമ്മാനുവൽ വടക്കും ഭാഗം വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ജോയിന ജോസഫ് ജർമ്മനി, മനസ്സിന് ഇണങ്ങുന്ന വളരെ സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന നല്ല വരുമാനമുള്ള ഒരു ജോലി സ്ഥിരമായി ലഭിക്കുന്നതിനുള്ള കൃപയ്ക്കായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയോട് പ്രാർത്ഥിക്കുന്നു. ബാർബര ജോയിഷ ജോസഫ് ഉക്രൈൻ, പഠനത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടിയും എഴുതുന്ന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിച്ച് ഒരു നല്ല ഡോക്ടർ ആയിത്തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജാൻസി എ വി എറണാകുളം, വരുമാനത്തിനുള്ള തടസ്സങ്ങൾ മാറി സ്ഥിരമായി നല്ല വരുമാനം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യേശുദാസ് പുല്ലുവിള, വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ എല്ലാ പൈശാചിക ശക്തികളിൽ നിന്നുമുള്ള വിടുതൽ അനുഭവിക്കുന്നതിനായി പ്രാർത്ഥിക്കുന്നു. റിയ തോമസ് വടക്കും ഭാഗം, വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റെക്സ് തോമസ് വടക്കും ഭാഗം, വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൈല ആന്റണി ന്യൂഡൽഹി, 1 കോടി രൂപയ്ക്ക് മുകളിൽ കടം ഉണ്ട്, കുറച്ച് പൈസ കിട്ടാനും ഉണ്ട്. കിട്ടാനുള്ള പൈസ എല്ലാം കിട്ടി കൊടുക്കാനുള്ളവർക്ക് തിരിച്ചു കൊടുത്ത് സമാധാനം അനുഭവിക്കുവാനുള്ള കൃപയ്ക്കായും, മൂത്ത മകന് 26 വയസ്സായി, എത്രയും വേഗം ഒരു സർക്കാർ ജോലി ആ മകന് ലഭിക്കുന്നതിന് വേണ്ടിയും, രണ്ടാമത്തെ മകന് കാനഡയിൽ പോകാനുള്ള വിസ തടസ്സങ്ങൾ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടിയും, മൂന്നാമത്തെ മകൾ ഇപ്പോൾ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൾക്ക് ഇഷ്ടം മെഡിസിനാണ്, അവൾക്ക് അനുയോജ്യമായ ആ കോഴ്സ് പരിശുദ്ധ അമ്മ തിരഞ്ഞെടുത്ത് നൽകുന്നതിന് വേണ്ടിയും, 4ാമത്തെ മകൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അവൾക്ക് പഠിക്കാനുള്ള ബുദ്ധിയും വിവേകവും ലഭിക്കുന്നതിന് വേണ്ടിയും, ഭർത്താവിൻ്റെ മദ്യപാനവും ചീട്ടുകളിയും പൂർണ്ണമായി നിർത്താനുള്ള കൃപയ്ക്കായും, വീട്ടിൽ എന്നും കർത്താവിൻ്റെ സമാധാനം അനുഭവിക്കുവാനും, മക്കൾ എല്ലാവരും തന്നെ ദൈവകൃപയിൽ വളരാനുള്ള അനുഗ്രഹത്തിനായി പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ മധ്യസ്ഥം വഴിയായി പ്രാർത്ഥിക്കുന്നു. ജുവാൻ ജോബിൻ പെരുമൺ മുണ്ടക്കൽ, നല്ല ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വത്സല പെരുമൺ മുണ്ടക്കൽ, കാലുവേദന മാറുന്നതിനും ശരീരസൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മേബിൾ ഗ്രേഷ്യൻ കോയിവിള, സാമ്പത്തിക ബുദ്ധിമുട്ട് മാറിക്കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഫ്രാൻസിസ് ഇരവിപുരം, ഗൾഫിൽ പോകാനുള്ള തടസ്സം മാറിക്കിട്ടുന്നതിനും, ഗൾഫിൽ പോയി എത്രയും വേഗം നല്ല ഒരു ജോലിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയും, ഏറ്റവും കൂടുതലായി പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തിരുനാൾ നമ്പർ 180, ഫിലോമിന ഇരവിപുരം, രോഗമുക്തി പ്രാപിക്കുന്നതിന് വേണ്ടിയും ഒരു ജോലി ലഭിക്കുന്നതിന് വേണ്ടിയും കുടുംബസമാധാനം അനുഭവിക്കുന്നതിന് വേണ്ടിയും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. എഴുന്നേൽക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങൾ അങ്ങ് ദയാപൂർവം ഏറ്റെടുക്കണമേ. ഈ മക്കളുടെ അപേക്ഷകൾ അങ്ങ് സ്വീകരിച്ച് അവരെ ആശീർവദിക്കണമേ. പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ മധ്യസ്ഥം വഴിയായി സമർപ്പിക്കപ്പെട്ട ഈ എല്ലാ നിയോഗങ്ങളും അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഈ മക്കളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു കൊടുത്ത് കൂടുതലായി സന്തോഷവും സമാധാനവും അനുഭവിച്ച്
നല്ല ക്രൈസ്തവരായി ജീവിക്കുവാനുള്ള വലിയ കൃപകൾ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് അവരുടെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ കാവൽ ദൂതന്മാരെയും സ്വർഗീയ ഗണങ്ങളെയും അയച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുച്ചോരയാൽ മുക്കി വിശുദ്ധീകരിച്ച് അവരെ കൂടുതലായി ധന്യരാക്കണമേ. ആമേൻ. മറിയം പറഞ്ഞു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു, എന്തെന്നാൽ കർത്താവ് തൻ്റെ ദാസിയുടെ താഴ്മ കടാക്ഷിച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ യോഗ്യതയോടുകൂടി കൊണ്ടാടുന്നതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായി പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ദൈവമേ, അങ്ങേ വചനം വസിക്കാനായി പരിശുദ്ധ മറിയത്തിൻ്റെ കന്യകാ ഉദരത്തെ തിരഞ്ഞെടുക്കാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. ഈ അമ്മയുടെ സംരക്ഷണത്താൽ സുരക്ഷിതരായി പരിശുദ്ധ മറിയത്തിൻ്റെ സ്മരണയിൽ സന്തോഷത്തോടെ പങ്കെടുക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ഞങ്ങളുടെ ആയുസ്സിന്റെ ദിനങ്ങൾ എന്നാൽ
കർത്താവ് നിങ്ങളോടുകൂടെ. വിശുദ്ധ മാർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. അധ്യായം 10. അക്കാലത്ത് യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശു അവനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരും ഇല്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു, ചെറുപ്പം മുതൽ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. ഈ വചനം കേട്ട് അവൻ വിഷാദിച്ച് സങ്കടത്തോട് തിരിച്ചുപോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്കുകേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, മക്കളെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അവർ അത്യന്തം വിസ്മയഭരിതരായി ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്കു കഴിയും? യേശു അവരുടെ നേരെ നോക്കി പറഞ്ഞു, മനുഷ്യന് ഇത് അസാധ്യമാണ്, ദൈവത്തിന് അങ്ങനെയല്ല, അവിടുത്തേക്ക് എല്ലാം സാധിക്കും. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു.
യേശു പ്രതിപാദിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിൽ ആർക്കും ഇവിടെ വച്ച് തന്നെ നൂറിരട്ടി ലഭിക്കാതിരിക്കുകയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. കർത്താവിൻ്റെ സുവിശേഷം, വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവ് സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏകദൈവത്തിലും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം ദിവസം ഉയർത്ത് സ്വർഗത്തിലെ സർവശക്തനായ പിതാവായ ദൈവത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സഹോദരരെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, പരിശുദ്ധ മറിയം തൻ്റെ കന്യാത്വത്താൽ അങ്ങേ പ്രസാദിപ്പിക്കുകയും തൻ്റെ താഴ്മയിൽ ഞങ്ങളുടെ കർത്താവായ അങ്ങേ പുത്രന് ജന്മം നൽകുകയും ചെയ്തുവല്ലോ. ഈ അമ്മയുടെ സ്മരണയിൽ അർപ്പിച്ച അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ അങ്ങേക്ക് സ്വീകാര്യമായി തീരുമാറാകട്ടെ. എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ.
കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. ഏറ്റവും പരിശുദ്ധനായ പിതാവേ, അങ്ങേ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെ എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. പരിശുദ്ധാത്മാവാൽ മനുഷ്യാവതാരം ചെയ്യുകയും കന്യകയിൽ നിന്ന് ജാതനാവുകയും ഞങ്ങൾക്ക് രക്ഷകനും ഉദ്ധാരകനുമായി അങ്ങ് അയക്കുകയും ചെയ്ത അങ്ങേ വചനം വഴി അങ്ങ് സമസ്തവും സൃഷ്ടിച്ചു. അങ്ങേ തിരുവള്ളം നിറവേറ്റിക്കൊണ്ടും പരിശുദ്ധമായ ഒരു ജനത്തെ അങ്ങേക്ക് നേടിത്തന്നുകൊണ്ടും പീഡാ സഹനവേളയിൽ കൈകൾ വിരിച്ച് അവിടുന്ന് മരണം ഉന്മൂലനം ചെയ്യുകയും ഉദ്ധാനം വെളിപ്പെടുത്തുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും എല്ലാം വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ ഏകസ്വരത്തിൽ ആലപിക്കുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാൽ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ, എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങ് സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടും മൊത്തം സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഈ ബലിയിൽ ഞങ്ങൾ
സമർപ്പിച്ച 30 തിരുനാൾ പ്രസിഡന്റിമാരുടെ നിയോഗങ്ങൾ അങ്ങ് ദയാപൂർവം തൃക്കൺ പാർത്ത് അവരുടെ അപേക്ഷകൾ അങ്ങ് സാധിച്ചു കൊടുക്കണമേ. പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ വിമലകൃതി മാധ്യസ്ഥം വഴിയായി ഞങ്ങൾ കാഴ്ചവെച്ച ഈ നിയോഗങ്ങൾ അനുഗ്രഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിറകുടമായി അവർക്ക് മാറ്റണമേ. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസെപ്പിനോടും അനുഗ്രഹീതരായ പോസ്തലന്മാരോടും കാലകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പോസ്തലന്മാരുടെ അരുൾ ചെയ്ത കർത്താവ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവിൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവ അനുഗ്രഹീത. കർത്താവേ, അങ്ങ് എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
ഇന്നത്തെ ആദ്യ വായനയും രണ്ടാമത്തെ വായനയും സുവിശേഷവും നമ്മെ പഠിപ്പിക്കുന്നത് ആഹ്വാനം ചെയ്യുന്നത് ഞാൻ ആദ്യത്തെ വെളിയിൽ പങ്കുവച്ചിരുന്നു. നിങ്ങൾ വീട്ടിലിരുന്ന് കേട്ടോ എന്നെനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കുള്ള കുർബാനയ്ക്ക് മറ്റൊരു നല്ല സന്ദേശവും നൽകുകയുണ്ടായി. ഇവിടെ നിന്നും ഓരോ തവണയും ഓരോ കാര്യം പറഞ്ഞിട്ട് പള്ളിയിൽ നിന്നും പുറത്ത് മേടയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പുറത്തു നിന്നുമുള്ള സഹോദരങ്ങളുടെ മെസ്സേജുകൾ വരും, മറുപടികൾ വരും. വളരെ പ്രോത്സാഹനം നിറഞ്ഞു നിൽക്കുന്ന, വളരെയധികം പ്രചോദനം ലഭിക്കുന്ന വാക്കുകളാണ് അവരിൽ നിന്നും ഉണ്ടാകുന്നത്. കാരണം അവർ ഞാനിവിടെ പറയുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ കേൾക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴാണ് അവർക്ക് മനസ്സിലായി അച്ഛൻ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ തന്നെ അവർ മെസ്സേജ് അയക്കും. വളരെ പ്രോത്സാഹനം നിറഞ്ഞ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് അതിൽ നിന്നും മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരു സഹോദരൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. അച്ഛ, ഉച്ചയ്ക്ക് എൻ്റെ പേര് പറഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു. വളരെ സന്തോഷം. അച്ഛൻ്റെ പള്ളി നമ്മൾ പണിയും അച്ഛ, അച്ഛൻ്റെ പള്ളി നമ്മൾ പണിയും അച്ഛ എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടുകാരനല്ല, നമ്മുടെ ആളല്ല, തിരുവനന്തപുരത്തും താമസിക്കുന്ന ആ സഹോദരൻ പറയുകയാണ്, അച്ഛൻ നമ്മുടെ നിങ്ങൾ എന്താണ് എന്നോട് പറയുന്നത്? ഒന്നും പറയുന്നില്ല. അഭിപ്രായം ചോദിച്ചാൽ പറയത്തില്ല, അല്ലാത്ത സമയത്ത് നൂറുകൂട്ടം അഭിപ്രായം പറയും. അതുകൊണ്ട് കർത്താവ് ഇന്ന് തരുന്ന മെസ്സേജ് ഇതാണ്, കൊടുക്കുവേൻ. ഒന്നും വെച്ചിരിക്കേണ്ട, കൊടുക്കുവേൻ. എത്ര കാലമായിട്ട് ശരിക്കും പറഞ്ഞാൽ എന്തിന് ഈ മഴ പെയ്യണം? ഈ മഴ എന്തിന് ഇപ്പോൾ ഈ തിരുനാൾ ദിവസം പെയ്യണം? ഈ ലൈവില് കാണുന്നുണ്ട്, ദൈവമക്കള് കാണുന്നുണ്ട്. ഈ ലൈവില് ഞാൻ മഴ പെയ്യുന്നതും വിളിച്ചു പറയുന്നതെല്ലാം കാണുന്നുണ്ട്. നമ്മുടെ ഹൃദയം വേദനിക്കുന്നില്ല, എന്നാൽ പുറത്ത് ഈ ലൈവില് കാണുന്ന സഹോദരങ്ങളുടെ ഹൃദയം നീറുകയാണ്. ഉറക്കം കിട്ടുന്നില്ല, അങ്ങനെയാണ് അവർ മെസ്സേജ് കിട്ടുന്നത്. ഉറക്കം കിട്ടുന്നില്ല, അച്ഛൻ ഇത്രയും അവിടെ കിടന്ന് വിളിച്ച് പറഞ്ഞിട്ടും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, പക്ഷെ ഞാൻ ചെയ്യൂ അച്ഛ, ഉറപ്പായും ഞാൻ കണ്ടുപിടിച്ച് അച്ഛനെ ചെയ്തിരിക്കുമെന്ന്. ഞാൻ മറ്റൊരു വ്യക്തിയോട് ഇന്ന് ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒന്ന് തോന്നുന്നില്ല? അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, അച്ഛൻ പണി തുടങ്ങ്, അന്നേരം ഞങ്ങൾക്ക് തരാമെന്ന്. ഇതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു, പണി ഞാൻ തുടങ്ങത്തില്ല. എൻ്റെ കയ്യിൽ ഞാൻ ഇട്ടിരിക്കുന്ന ആ മനസ്സിൽ ഉള്ള പ്ലാൻ അനുസരിച്ച് 75% പണം കയ്യിൽ വരാതെ ഞാൻ തുടങ്ങില്ല. കാരണം തുടങ്ങിയാൽ പിന്നെ നമ്മൾ വലിച്ച് നീട്ടിക്കൊണ്ടു പോകരുത്, തുടങ്ങിയാൽ ഉടനെ തന്നെ തീർക്കുവാനായിട്ട് കഴിയണം. അതൊരു മാതൃകയാകണം മറ്റ് ഇടവകക്കാർക്ക്. 10 ലക്ഷം രൂപ ആണ് എസ്റ്റിമേറ്റ് ഇടുന്നതെങ്കിൽ എത്രയാണ്? 75% 7.5 ലക്ഷം രൂപ കയ്യിൽ വന്നാലേ ഞാൻ തുടങ്ങുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുകയാണ്, അച്ഛൻ പണി തുടങ്ങട്ടെ. അങ്ങനെ കാത്തിരുന്നാൽ 2 വർഷമായാലും നമ്മൾ ഈ ഇറ്റിട്ട് വീഴുന്ന മഴവെള്ളത്തിൽ തന്നെ നമ്മളിരുന്ന് കർമ്മങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും പറഞ്ഞ് 100 രൂപയെങ്കിൽ 100 രൂപ, 200 രൂപയെങ്കിൽ 200 രൂപ കൊണ്ട് വാ, രസീത് എഴുത് പോകൂ. അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമ്മൾ 1 മാസം കഴിഞ്ഞ് പരിശോധിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു എമൗണ്ട് നമ്മുടെ ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കുവാനായിട്ട് സാധിക്കും. അതൊരു 5 മാസം കഴിയുമ്പോൾ വീണ്ടും കൂടും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള വരുമാനം ഫണ്ട് നമുക്ക് കൂട്ടുമ്പോൾ കിട്ടും. അപ്പം നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ പണി ആരംഭിക്കാം. ഇത് ശരിക്കും പരിശുദ്ധ അമ്മയുടെ ശക്തമായ ഇടപെടലാണ്. ഈ മഴ ദാ ഭാഗ്യത്തിന് ഇപ്പോഴാണ് നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ എല്ലാ ഭാഗവും കഴിഞ്ഞപ്പോഴാണ് വെള്ളം വീഴുന്നത്. ഈ മഴ നേരത്തെ പെയ്യുന്നുണ്ട്, പക്ഷേ
അപ്പവും വീഞ്ഞും ഇവിടെ വെക്കുമ്പോൾ ഈ വെള്ളം വീണാൽ അതെല്ലാം നനയും, അത് പൂർണ്ണമായി നമുക്ക് പൂർത്തിയാക്കാൻ പറ്റാതെ പോകും. പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് തുള്ളികൾ ഇതാ വീണുകൊണ്ടേയിരിക്കുന്നത്. ഇതെല്ലാം ദൈവജനത്തിന് മാതാവ് കാണിച്ചു കൊടുക്കുകയാണ്, പലരെയും പലരുടെ ഹൃദയത്തെ സ്പർശിക്കുവാനായിട്ട് അവരിലെ അവർക്കുള്ളത് നമ്മുടെ പള്ളിയിലേക്ക് അയച്ചു തരാനും അതുവഴി ഈ പള്ളിയുടെ നവീകരണം. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എപ്പോഴും ശ്രദ്ധിച്ചോ? ഒരു ദേവാലയം തീർത്ഥാടനമായിട്ട് ദൈവം മാറ്റാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പ്ലാസിഡേട്ട ദൈവം അതിനെ എങ്ങനെയായിരിക്കും മുന്നോട്ട് നയിക്കുക? നിർമ്മല ഏ സാജു, ഒരു ഇടവക പ്രദേശത്തെ തീർത്ഥാടനമാക്കണമെന്ന് ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് ദൈവം ചെയ്യാൻ ചെയ്യുന്നത് എന്തായിരിക്കും? പുറത്തുനിന്നുമുള്ള വിശ്വാസികളെ കൊണ്ടുവരും. പരിശോധിച്ചാൽ മതി, തുയ്യം പള്ളി, എൻ്റെ ഇടവക പള്ളി, മൂതാക്കര പള്ളി, കടവൂർ പള്ളി, പുല്ലിച്ചിറ പള്ളി, ഇതൊന്നും ആ ഇടവക മക്കളുടെ വരുമാനം കൊണ്ടല്ല അതെല്ലാം ഉയർന്നത്, എല്ലാം തീർത്ഥാടകരുടെയാണ്. അർത്തുങ്കൽ, വല്ലാർപാടം, എടവനക്കാട്, ഇവയെല്ലാം ഉയർന്നത് തീർത്ഥാടകരുടെ പണം കൊണ്ടാണ്. ആ ഇടവകയിൽ നിന്നും പുറത്ത് അനേകം പേര് തീർത്ഥാടകർ വന്ന് കൊണ്ടുവരുന്ന പള്ളിയാണ്. നമ്മുടെ ഈ ഇടവകയും തീർത്ഥാടനമായിട്ട് ദൈവം ഉയർത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തീർത്ഥാടകരെ കൊണ്ടുവരും, കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. എത്രയോ പേരാണ് നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. മെയ് മാസം പെരുന്നാളിന്, ദാ ഈ മൈനർ തിരുനാളിന് എത്രയോ പേര് വാഗ്ദാനങ്ങൾ ചെയ്തിരിക്കുന്നു, ഞങ്ങൾ ചെയ്യും അച്ഛാ എന്ന്. അപ്പോൾ തീർച്ചയായും ദൈവത്തിൻ്റെ അദൃശ്യമായ ശക്തി പരിശുദ്ധ വടക്കും ഭാഗം അമ്മ വഴി ഈ ഇടവകയിൽ നിറഞ്ഞു നിൽക്കുന്നു. ഇനി തീർത്ഥാടകർ മനസ്സ് തുറന്നു കഴിഞ്ഞു, അവരുടെ ഹൃദയം തുറന്നു കഴിഞ്ഞു, അവരുടെ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഇനിയും വരും. ഇനി തുറക്കാനുള്ളത് ആരുടെ ഹൃദയമാണ്, ആരുടെ പണമാണ് ഇനി തുറക്കേണ്ടത്? ഇനി വടക്കും ഭാഗം ഇടവക മക്കളാണ് ഇനി തുറന്ന് കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നില്ലെങ്കിലും, നിങ്ങളൊന്നും തന്നില്ലെങ്കിലും ഇവിടെ പരിശുദ്ധ അമ്മ നിശ്ചയിച്ചതുപോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കും, യാതൊരു സംശയം വേണ്ട, എല്ലാം മനോഹരമായിട്ട് നടക്കും. പക്ഷേ അതിൽ നിങ്ങൾ പങ്കാളിയാകുന്നില്ലെങ്കിൽ അത് നിങ്ങൾക്കുണ്ടാകുന്ന വലിയ നഷ്ടബോധമായിരിക്കും, പിന്നീട് അതിനെ ഓർത്ത് കുറ്റബോധം നിങ്ങൾക്കുണ്ടാകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന വരുമാനത്തിൽ നിന്നും 100, 50 രൂപയോ, 200 രൂപയോ എന്തോ ആകട്ടെ, അച്ഛൻ്റെ കൊണ്ടുത്താം, ആ വരട്ടെ, 10,000 അച്ഛൻ ഒരുമിച്ച് കൊണ്ടു കൊടുക്കാം. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അങ്ങനെ കിട്ടാൻ സാധ്യതയില്ല, കൊണ്ടു കൊടുക്ക്. 10 ആഴ്ചയിൽ 100 രൂപ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 1,000 രൂപയായില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു പങ്കാളിത്തം വന്നു കഴിഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ അച്ഛൻ വരിയിടട്ടെ, 10,000 രൂപ വരിയിടട്ടെ, അപ്പോൾ കൊടുക്കാം. അച്ഛൻ 25,000 രൂപ വരിയിടട്ടെ, അപ്പോൾ കൊടുക്കാം. അങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, വരിയിടുന്ന കാര്യം പിന്നെ നമുക്ക് ആലോചിക്കാം. പക്ഷെ ഇപ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ മക്കളുടെ കൈ വെച്ച് കൊടുക്ക്, നിങ്ങൾ മുതിർന്നവർ തരണ്ട, നിങ്ങളുടെ ഈ കൊച്ചു കൊച്ചു പിള്ളേരുടെ കയ്യിൽ കൊണ്ടുമോ, അച്ഛൻ്റെ കൊണ്ട് കൊടുക്ക്, റസീത് വാങ്ങിച്ചിട്ട് വാ. അപ്പോൾ ആ മക്കൾ പഠിക്കും, ആ മക്കളെ പഠിപ്പിക്കുക. അപ്പോൾ ഭാവിയിൽ അവരും കൊടുത്ത് ശീലിക്കും, എല്ലാം മുതിർന്നവർ തന്നെ വന്ന് നടത്താതെ. കുഞ്ഞു പിള്ളേരെ, ചെറുപ്പക്കാരെ, പള്ളിയിൽ വരാത്ത നിങ്ങളുടെ കൗമാരപ്രായക്കാരായ നിങ്ങളുടെ യുവതലമുറകളെ വിട്, മേടയിലോട്ട് വിട്, അറ്റ്ലീസ്റ്റ് അതിനെങ്കിലും അവർ എന്നെ വന്ന് കാണട്ടെ, കൊണ്ടുപോകും. അങ്ങനെ 100 രൂപ നമ്മുടെ പള്ളി നവീകരണത്തിനായി അച്ഛൻ്റെ പക്കൽ കൊണ്ട് കൊടുത്ത് റസീത് വാങ്ങിച്ചിട്ട് വാ, അവർ വന്ന് തരട്ടെ. അങ്ങനെ പോകണം, അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ഈ ആലയത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി, ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി എല്ലാവരും കഠിനാധ്വാനം ചെയ്യണം. മെഴുകുതിരി ഗ്ലോബിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, ആ ഗ്ലോബ് നമ്മൾ മറ്റന്നാൾ മഴയില്ലെങ്കിൽ ചൊവ്വാഴ്ച പ്രദക്ഷിണത്തിന് ഉപയോഗിക്കണം, അത് കഴിഞ്ഞ് മറ്റ് അടുത്ത പ്രദക്ഷിണങ്ങൾക്കും ഉപയോഗിക്കണം. അതിന് 50 രൂപയാണ്
അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ മെഴുകുതിരി കൊണ്ടുവരേണ്ട. മെഴുകുതിരിയും അതിൻ്റെ ഗ്ലോബും ഇവിടെ നിന്നും തന്നെ എല്ലാ പ്രദക്ഷിണത്തിനും ലഭിക്കും. അതിൻ്റെയാണ് 50 രൂപ. 15 പേര് അതിൻ്റെ പണം തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ എത്രയും വേഗം ഇന്നും നാളെയും മറ്റന്നാളുമായിട്ട് എന്നെ ഏൽപ്പിക്കണമെന്ന് അറിയിക്കുന്നു. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിത്യജീവൻ നിനക്ക് നേടണമെങ്കിൽ, നീ അവകാശപ്പെടണമെങ്കിൽ, നിനക്ക് സ്വന്തമാക്കണമെങ്കിൽ നീ നിനക്ക് ഉള്ളത് മറ്റുള്ളവർക്ക്, ദരിദ്രർക്ക് കൊടുക്കുക എന്ന്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഉച്ചയ്ക്കും രാവിലെയും പറഞ്ഞു. ഞാൻ എനിക്ക് ഇനി കൂടുതലും അതിനെക്കുറിച്ച് പറയുവാനായിട്ട് താല്പര്യം കാണിക്കുന്നില്ല. അത്രയും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, കേൾക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്, പോയി നിങ്ങൾ കേൾക്കുക. നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ല, അത് വേറെ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഞാൻ അയച്ചു തന്നിട്ടുണ്ട്, അതൊന്നും നിങ്ങൾ കാണാറുമില്ല, കേൾക്കാറുമില്ല. എന്തായാലും താല്പര്യമുള്ളവർ എനിക്കറിയണം അച്ഛൻ എന്താണ് പറഞ്ഞതെന്ന്. അങ്ങനെയുള്ളവർ പോവുക, അത് കേൾക്കുക. നിങ്ങൾ ഈശോ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളാരും തന്നെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകരുത്. അവിടുത്തെ അന്ത്യവിധിയിൽ ആരും കർത്താവ് തള്ളിക്കളയരുത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം കർത്താവ് പറയുന്നത് മുഴുവനും പാവപ്പെട്ടവരെ സഹായിക്കൂ, ദരിദ്രരെ സഹായിക്കൂ, കൊടുക്കൂ 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 കൊടുക്കൂ. ഇതാണ് ഈശോയുടെ വചനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ വാങ്ങോ 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 ഇതല്ല. കൊടുക്കൂ, നിങ്ങൾ കൊടുത്തു കൊടുക്കൂ, അമർത്തി കൊലുക്കി നിങ്ങളുടെ മടിയിൽ ഇട്ട് തരും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ വായിച്ചു, ജ്ഞാനം നിങ്ങൾ ആദ്യം അന്വേഷിക്കുവിൻ. ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങൾക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ മക്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കണ്ട, മക്കൾ ട്യൂഷന് പോലും പോകണ്ട. ഒറ്റ തവണ ടീച്ചർ പറയുന്നത് കേട്ടാൽ മതി, ഒറ്റ തവണ പുസ്തകം വായിച്ചാൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ദൈവത്തിൻ്റെ അരൂപി വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മക്കൾ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കും. ഈ ദൈവാലയത്തോടും ദൈവാലയ പരിസരത്തോടും അച്ഛനോടും ചേർന്ന് നിന്ന് ആ മക്കൾ വളരും. പിശാചിൻ്റെ കെണിയിലോ മറ്റുപദ്രവങ്ങളിലോ മറ്റ് കൂട്ടുകെട്ടിലോ പോകാതെ നമ്മുടെ മക്കൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ തിരുസഭയോട് ചേർന്ന് തന്നെ നിന്ന് വളരും, അവർ ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ആത്മീയ ഭോജനത്തിൽ പങ്കാളികളായി തീർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യകാ മറിയത്തെ സ്ഥിരോത്സാഹത്തോടെ അനുകരിച്ചുകൊണ്ട് സഭാ ശുശ്രൂഷയിൽ എന്നും ദൃഢചിത്തരായി ഞങ്ങൾ കാണപ്പെടുകയും അങ്ങേ ശുശ്രൂഷിക്കുന്നതിലുള്ള സന്തോഷം ഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. മുട്ടുകുത്തുക. Thank you.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നരകസർപ്പത്തിൻ്റെ തല തകർത്ത പരിശുദ്ധ കന്യകാ മറിയമേ, വടക്കും ഭാഗം ഇടവകയുടെ നവീകരണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും അമ്മയുടെ കാൽക്കീഴിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ. ആമേൻ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിൻ്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങു തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിൻ്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതൻ്റെ മുൻപിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെ സ്മാരകമായി വിസ്മയാവകമായ കൂദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിൻ്റെയും തിരുരക്തത്തിൻ്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹം അരുളണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രാത്രി 9 മണി വരെ തുടർച്ചയായിട്ട് ജപമാല ഉണ്ടായിരിക്കും. ഓ ദിവ്യകാരുണ്യനാഥനായ യേശുവേ, കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തി സ്തുതിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. സ്നേഹിച്ചോയേ, ഇതാ ഈ അപേക്ഷാ പുസ്തകം അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധ വടക്കും ഭാഗം അമ്മയുടെ ഈ മൈനർ തിരുനാളിന് പേരുകൾ നൽകിയിരിക്കുന്ന ഈ പ്രസിദ്ധന്തിമാരെയും അവരുടെ പേരുകളെയും അവരുടെ കുടുംബങ്ങളെയും അപേക്ഷകളെയും വളരെ വിശ്വാസത്തോടുകൂടി പ്രത്യാശയോടുകൂടി അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സ്നേഹിച്ചോയെ, അങ്ങ് കടാക്ഷിക്കണമേ, അങ്ങ് തൃക്കൺ പാർക്കണമേ, അങ്ങയുടെ സ്നേഹം കൊണ്ട് പൊതിയണമേ. അങ്ങ് ഇരു കരങ്ങളും അങ്ങയുടെ പാവനമായ പവിത്രമായ കരങ്ങളിലേക്ക് ഈ അപേക്ഷയെ അവിടുന്ന് ഏറ്റെടുക്കണമേ, സ്വീകരിക്കണമേ, അനുഗ്രഹത്തിൻ്റെ പൂമഴ വർഷിക്കണമേ.
ദമ്പതികൾക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണമേ, രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ, വിസ തടസ്സം മാറ്റി അനുഗ്രഹിക്കണമേ, ജോലി തടസ്സം മാറ്റി നൽകി അനുഗ്രഹിക്കണമേ. ഉദ്ദിഷ്ട സ്ഥലങ്ങളിൽ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്രയും വേഗം പോകുവാനും ജോലിയിലേക്ക് പ്രവേശിക്കുവാനും ഉയർന്ന ശമ്പളം അനുഭവിക്കുവാൻ സ്വീകരിക്കുവാനും മക്കളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കുടുംബങ്ങളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളിൽ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ. വിശുദ്ധിയും വിശ്വാസവും വിശ്വസ്തതയും കാത്തു പരിപാലിക്കുവാനായിട്ടുള്ള കൃപകൾ അവരിലേക്ക് വർഷിക്കണമേ. പഠന തടസ്സം മാറ്റിക്കൊടുക്കണമേ. നന്നായി പഠിക്കുവാനും ഓർമ്മശക്തി കാത്തു സൂക്ഷിക്കുവാനും സമ്പൂർണ്ണ വിജയം കരസ്ഥമാക്കുവാനും ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കടബാധ്യതകളിൽ നിന്നും വിടുതൽ നൽകണമേ. എങ്ങനെയെങ്കിലും കടങ്ങൾ വീട്ടുവാനുള്ള മാർഗങ്ങൾ അങ്ങ് തുറന്നു കൊടുക്കണമേ. ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് വന്നിട്ടുള്ള കുടുംബങ്ങൾ ആത്മഹത്യാ വക്കീലാണല്ലോ ഈശോയേ, അവരെ നീ സാന്ത്വനപ്പെടുത്തണമേ, നിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സ്വന്തമായി ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിക്കുന്ന മക്കൾക്ക് അതിനുള്ള ഉപാധികൾ നീ കണ്ടെത്തി കൊടുക്കണമേ. സ്വന്തമായി സ്ഥലം പോലും ഇല്ലാത്ത മക്കൾക്ക് സ്ഥലം വാങ്ങുവാനുള്ള കൃപയും അവിടെ അവർക്ക് വസിക്കാനുള്ള ഭവനം പണിയുവാനുമുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണമേ. സ്നേഹിച്ചോയേ, ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു, അധ്വാനിക്കുന്നു, പരസ്പരം സ്നേഹമില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ മക്കളെ എല്ലാവരും നീ അനുഗ്രഹിക്കണമേ. സ്നേഹിച്ചോയേ, സർജറിക്ക് വിധേയപ്പെട്ടിരിക്കുന്ന രോഗികളെ സമർപ്പിക്കുന്നു. ആ സർജറി സമ്പൂർണ്ണമായി വിജയം കരസ്ഥമാക്കുവാൻ അനുഗ്രഹിക്കണമേ. അതോടൊപ്പം തന്നെ സർജറി കൂടാതെ സൗഖ്യം ഉണ്ടാകുവാനായിട്ട് പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ മാധ്യസ്ഥം വഴിയെ പ്രാർത്ഥിക്കുന്ന മക്കളെ നീ തൊടണമേ, സുഖപ്പെടുത്തണമേ. ഈശോയെ, നീ നടന്നു പോകുന്ന വഴിയിൽ എത്രയോ രോഗികളാണ് നിന്റെ നിഴലേറ്റ് സൗഖ്യം പ്രാപിച്ചത്, നിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിച്ചത്, നിന്റെ കരങ്ങളാൽ സ്പർശിക്കപ്പെട്ട് സൗഖ്യം പ്രാപിച്ചത്. സ്നേഹീശോയെ, ഇതാ ഈ ഗോതമ്പ് അപ്പത്തിന്റെ രൂപത്തിൽ നിന്റെ ശക്തി പ്രകടമാണ്. ഇവിടെ നീ ജീവനോടുകൂടിയിരിക്കുന്നു. ജീവനോടെ ഇരിക്കുന്ന നിന്റെ ദിവ്യകാരുണ്യ ഈ ശക്തിയോട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഈ അപേക്ഷകൾ മുഴുവനും അങ്ങേ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അവിടുന്ന് ഏറ്റെടുക്കണമേ. നിന്റെ കരുണാവലയത്തിൽ പൊതിയണമേ. നിന്റെ ചൈതന്യം കൊണ്ട് നിറയ്ക്കണമേ. നിന്റെ ക്ഷമയാൽ ഈ മക്കളുടെ പാപങ്ങൾ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. സ്നേഹീശോയേ, എല്ലാ ഉദ്ദിഷ്ട കാര്യങ്ങളും എന്തൊക്കെയാണ് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നത്, അവയെ മുഴുവനും നീ ഏറ്റെടുത്ത് ധന്യരാക്കണമേ, അനുഗ്രഹിക്കണമേ. ഈ ഇടവകയിലേക്ക്, നിന്റെ ഈ ആലയത്തിലേക്ക് അനേകായിരങ്ങളെ കൊണ്ടുവരണമേ. നിന്റെ അമ്മയായി പരിശുദ്ധ വടക്കുംഭാഗം അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിക്കുവാനും അപേക്ഷകൾ സമർപ്പിക്കുവാനും ഇവിടുത്തെ ഈ ഇടവക ദേശത്തിന്റെ പുരോഗമനത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി, പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള സമ്പത്ത് നൽകുവാനുള്ള വലിയ കൃപകൾ ഓരോ വിശ്വാസിക്കും, ഓരോ മറിയ ഭക്തർക്കും നീ പ്രദാനം ചെയ്യണം ഈശോയെ. അങ്ങനെ കൂട്ടായ്മയിൽ വളരുവാനും പങ്കാളിത്തത്തിൽ വളരുവാനും പരസ്പരം സഹായിക്കുവാനുള്ള, വളരെ ഉദാരമായി സഹായിക്കുവാനുള്ള കൃപകൾ ഓരോ വ്യക്തിയിലെ ഹൃദയത്തിലേക്കും നീ വാരി വിതരണമേ. ഞങ്ങൾ ദൈവം തന്ന ദാനമാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം തന്നിരിക്കുന്ന ഈ സമ്പത്തും ഈ സൗഭാഗ്യങ്ങളും ഈ അനുഗ്രഹങ്ങളും ഈ സന്തോഷവും ഈ കഴിവും ദൈവജനത്തിൻ്റെ മഹത്വത്തിനായി, ദൈവത്തിൻ്റെ മഹത്വത്തിനായി, ദൈവ സ്നേഹത്തിൻ്റെ മഹത്വത്തിനായി, പരസ്നേഹ മഹത്വത്തിനായി വിനിയോഗിക്കുവാൻ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ. അതിനായിട്ടുള്ള പ്രകാശം നൽകി അനുഗ്രഹിക്കണമേ. അതിനുള്ള പ്രചോദനം നൽകി അനുഗ്രഹിക്കണമേ. അങ്ങനെ പരസ്നേഹ പ്രവർത്തികളിൽ സഹോദരങ്ങളെ സഹായിക്കുന്നവരിൽ ആര് താല്പര്യം കാട്ടുന്നുവോ അവർക്കാണ് നിത്യജീവൻ എന്നാണല്ലോ കർത്താവ് നീ പഠിപ്പിക്കുന്നത്. നിന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു. ഈ എളിയവരിൽ ഒരുവൻ ഇതുങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്ന വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ, ഞങ്ങൾ ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ കർത്താവെ അങ്ങേക്ക് തന്നെയാണ് ഞങ്ങൾ ചെയ്തു തരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നതിന്റെ അടയാളമായി, അങ്ങേ സ്നേഹിക്കുമ്പോൾ അങ്ങേ പിതാവിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, സ്നേഹിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തിൽ എന്നും നിലനിൽക്കുവാനും അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ദൈവരാജ്യം അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ.